അനന്തം അജ്ഞാനം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2018 ജൂൺ മാസം 3 മുതൽ 9 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴെ ചേരുന്ന 2½ നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സഹോദര ഗുണവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറിക്കിട്ടും. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഹലോ, ആറ്റലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ എറണാകുളം ജില്ലയിൽ. പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 18/4/1979. സമയം പറയൂ. എത്ര സമയം ഒന്നുകൂടെ പറയൂ. 7:10. ആ, ചിലത്തെ റേഞ്ച് കിട്ടൂല. രാവിലെ ആണോ? എവിടെ? കോട്ടയത്താണോ ജനിച്ചത്? എറണാകുളം. മൂലം നക്ഷത്രമാണോ? മൂലം നക്ഷത്രത്തിന് ജാതക പ്രകാരം 39 വയസ്സായി. ജാതകത്തിൽ 2017 ഓഗസ്റ്റ് 3 മുതൽ 2018 ജൂലൈ മാസം 10 വരെ ചൊവ്വ ദിശയിൽ വ്യാഴന്റെ പിരീഡാണ്. ഇപ്പൊ ചൊവ്വയിൽ വ്യാഴന്റെ പിരീഡാണ്, ഏഴരശ്ശനി കാലമാണ്. ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഏഴരശ്ശനിയിലുണ്ട്. ഇപ്പോ 2018 സെപ്റ്റംബർ വരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹം കഴിഞ്ഞിട്ടില്ല. ജാതകത്തിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല. ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് വിവാഹത്തിന് സാധ്യതയുണ്ട്. നല്ല വിവാഹം നടക്കും. ഇപ്പോൾ ജാതക പ്രകാരം വിവാഹത്തിന് ഏറ്റവും അനുകൂല സമയമാണ്. 2018 ജൂലൈ 10 ശേഷം വിവാഹത്തിന് അനുകൂല സമയമാണ്. ഈ വരുന്ന ജൂലൈ മാസം 10 2018 ജൂലൈ 10 ശേഷം വിവാഹത്തിന് കൊള്ളാം. ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്നും വിവാഹത്തിന് സാധ്യതയുണ്ട്. എന്താ ബിസിനസ് ചെയ്യാൻ പറ്റിയ സമയമാണോ? ബിസിനസിന് കൊള്ളാം. അറിയാവുന്ന തൊഴിലാണെങ്കിൽ ചെയ്യാം, കടം കൊടുക്കാതിരുന്നാ മതി. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് ഇടവരാശി. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സാമ്പത്തിക നില ഉച്ചമായിരിക്കും. സഹോദര സ്ഥാനികരുമായിട്ടോ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ വിഷമങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ഹലോ, ആറ്റലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു? ഞങ്ങള് തൃശ്ശൂരിന്ന്. ജനിച്ച തീയതി പറയൂ. 29/3/1995. 1995. സമയം പറയൂ. രാവിലെ 7:52. 7:52 AM അല്ലേ? തൃശ്ശൂരാണോ ജനിച്ചത്? തൃശ്ശൂർ ഹോസ്പിറ്റല്. വിശാഖ നക്ഷത്രമാണോ? വിശാഖ നക്ഷത്രത്തിന് ആരുടെ ജാതകം? എന്റെ മോളുടെയാ. 2018 മെയ് മാസം 20 വരെ ശനിദശയിൽ വ്യാഴന്റെ പിരീഡാണ്. ജാതകത്തിൽ ഇപ്പോൾ ശനിദശയിൽ വ്യാഴന്റെ പിരീഡാണ്. സമയം വിശാഖത്തിന് 2018 സെപ്റ്റംബറിന് ശേഷം മാറ്റം ഉണ്ടാവും. ജാതകം പാപദോഷമുള്ള ജാതകമാണ്. വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം വേണം യോജിപ്പിക്കാൻ. ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ വിവാഹത്തിന് സാധ്യതയുണ്ട്. ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും. കാലുവേദനയും ഉദരരോഗവും ഉണ്ടാവും. വിവാഹത്തിന് അനുകൂല സമയം 2018 മെയ് 20 ശേഷം. ജോലിക്ക് കുഴപ്പമൊന്നുമില്ല, ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ജാതകത്തിൽ. ശരി, മിഥുനരാശി മകയിരത്തിന്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിന്റെ മുക്കാലും കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചുന്നവർക്ക് ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. വളരെ നാളുകളായിട്ട് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ലബ്ധിക്ക് സാധ്യതയുണ്ട്. ആരോഗ്യപുഷ്ടിയും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും മനസ്സന്തോഷവും പ്രതീക്ഷിക്കാം.
ഉന്നത വിദ്യയ്ക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതെങ്കിലും വിധത്തിൽ ഇഷ്ടപ്പെട്ട വിഷയമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തിക നില മെച്ചമായിരിക്കും, കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും, വിവാഹാധികാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വീടോ വസ്ത്രമോ വാഹനമോ എല്ലാം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കലാപരമായിട്ട് പുതിയ പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. പുതിയ വാരം നന്നായിരിക്കും. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട്. പാലക്കാട്. ജനിച്ച തീയതി പറയൂ. 19/9/1991. 1991. സമയം പറയൂ. സമയം വൈകിട്ട് 5:30. 5:30 PM അല്ലേ? എവിടെ ജനിച്ചത്? എവിടെയാണ്? പാലക്കാടാണോ? ജനിച്ചത് തമിഴ്നാട്. തമിഴ്നാട്ടിൽ എവിടെയാണ്? തമിഴ്നാട് കറക്റ്റ് സ്ഥലം അറിഞ്ഞൂടെ? ഓക്കെ. തിരുവോണം നക്ഷത്രമാണോ? തിരുവോണം നക്ഷത്രത്തിന് 2019 May 1 വരെ രാഹുർ ദിശയിൽ കേതുവിൻ്റെ പീരീഡാണ്. ഇപ്പോൾ സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണ്. ഏടശനി കാലമാണ്. ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. ജാതകത്തിൽ ചൊവ്വാദോഷം, ശ്രീജാതകമല്ലേ, ചൊവ്വാദോഷമുള്ള ജാതകമാണ്. വിവാഹത്തിന് ചൊവ്വാദോഷമുള്ള ഒരു പുരുഷനെ കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോഴത്തെ ലവ് മാരേജിനും സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം. എങ്ങനെയുള്ള വിവാഹമായിരുന്നാലും ദോഷമുണ്ടായിരിക്കണം. ഏടശനി കാലമാണ്, സമയദോഷം കാണുന്നുണ്ട്. അടുത്തൊരു 5-6 വർഷത്തേക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ഉദര രോഗത്തിനും സാധ്യതയുണ്ട്, കാലുവേദനയൊക്കെ ഉണ്ടാവും. കർക്കിടരാശി. പുണർത്തിൻ്റെ അവസാനത്തെ 15 പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിലും അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം. വളരെ നാളുകളായിട്ട് വീട് വയ്ക്കാനോ വാഹനം വാങ്ങിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കലാപരമായി ബന്ധപ്പെട്ട് തോൽക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ജലവും ജലോൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തോൽക്കുന്നവർക്കും വളരെ നന്നായിരിക്കും. അതുപോലെ കാർഷിക മേഖലയായിട്ടോ സമുദ്രമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം വളരെ ഷിപ്പൊക്കെയുള്ളവർക്കാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജലം സംബന്ധമായിട്ടുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവും. കർമ്മപുഷ്ടിക്ക് സാധ്യതയുണ്ട്. ഗൃഹവാഹനാദി ഗുണവും പ്രതീക്ഷിക്കാം. ഹലോ, ആറ്റലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു? കൊല്ലം. പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ, ജനിച്ച തീയതി പറയൂ. 9/9/2000. സമയം പറയൂ. സമയം അർദ്ധരാത്രി 1:45. 1:45 AM അല്ലേ? 1:45 രാത്രി. 9:00 വെളുപ്പിന്. 1:45 AM. നക്ഷത്രം ഉത്രാട നക്ഷത്രം. ഉത്രാട നക്ഷത്രം ആരുടെ ജാതകം? മകളുടെ ആണോ? ഉത്രാട നക്ഷത്രത്തിന് 2017 December 24 മുതൽ 2018 November 30 വരെ ചൊവ്വാദശയിൽ വ്യാഴൻ്റെ പീരീഡാണ്. ഇപ്പോൾ ഏടശനി കാലമാണ്. ചെറിയ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും. ഉദര രോഗത്തിന് സാധ്യതയുണ്ട്. പിന്നെ നടുവേനയും കാലുവേനയൊക്കെ വരാം. ഏതായാലും ഇപ്പോൾ സമയദോഷം ഉണ്ട്. ഏടശനി കാലമായതുകൊണ്ട് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ജാതകം പാപദോഷമുള്ള ജാതകമാണ്. വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കണം. ഉന്നത വിദ്യയ്ക്ക് യോഗം ജാതകത്തിൽ കാണുന്നുണ്ട്. ചെറിയൊരു അലസതയും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തിന് ജാതകത്തിൽ ശ്രമിച്ചാൽ കിട്ടും. ജോലിക്ക് കിട്ടാനുള്ള യോഗവും ജാതകത്തിലുണ്ട്. ജാതകപ്രകാരം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാം കൊള്ളാം. സിവിൾ കൊള്ളാം, IT കൊള്ളാം, കമ്പ്യൂട്ടർ സയൻസ് കൊള്ളാം. കണക്കിനോട് ബന്ധപ്പെട്ട തൊഴിലും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടുന്ന എഞ്ചിനീയറിംഗ് എല്ലാം കൊള്ളാം. എന്താ മെഡിക്കൽ ഫീൽഡ് ശ്രമിച്ചു നോക്കുക. ചിങ്ങരാശി. മഹം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ചേരുന്ന 2.5 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യപുഷ്ടിയും കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും പ്രമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സാമ്പത്തിക ലാഭം ഈ വാരത്തിലുണ്ടാവും. കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും.
ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കാർഷിക മേഖലയായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും വാഹനമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം ഈ വാരം നന്നായിരിക്കും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. അനന്താജ്ഞാത എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് വിളിക്കുന്നത്. ജനിച്ച തീയതി പറയൂ. എന്റെ അല്ല, ഭർത്താവിന്റെയാണ്. ആ പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഏപ്രിൽ 11 ഏപ്രിൽ 1983. സമയം പറയൂ. 3:05 AM അല്ലേ? ജനിച്ച സ്ഥലം എവിടെയാണ്? തൃശ്ശൂർ തന്നെ. പൂരിട്ടായി നക്ഷത്രമാണോ? 11 ഏപ്രിൽ 1983. 3:05 AM ആണോ പി എം ആണോ? വൈകുന്നേരമാണോ? വെളുപ്പിനാണോ? വെളുപ്പിനാണെന്നുണ്ടെങ്കിൽ പൂരിട്ടായി നക്ഷത്രമാണ്. പൂരിട്ടായി നക്ഷത്രത്തിന് ജാതകത്തിൽ ഇപ്പം ബുധദശയിൽ രാഹുറാണ്. 2020 ഒക്ടോബർ 16 വരെ ബുധനിൽ രാഹുറാണ്, കുംഭരാശിയാണ്. അലർജിയുടെ അസുഖം ഉണ്ടാവും. ജാതകപ്രകാരം ഇപ്പോഴത്തെ സമയം കഴിഞ്ഞ 2 വർഷം തൊഴിൽപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം സമയം അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് എന്തറിയണം? കേസരിയോക്കുള്ള ജാതകമാണ്. പൊതുവെ നല്ല ഭാവി ഉണ്ടാവും. എന്താണ് അറിയേണ്ടത്? വീട് വാങ്ങിക്കുന്നതിനെ കുറിച്ചാണോ? എന്താ നിങ്ങളുടെ നക്ഷത്രം? കാർത്തിക. 2018 സെപ്റ്റംബറിന് ശേഷം കൊള്ളാം. കന്നിരാശി. ഉത്രത്തിന്റെ മുക്കാലും അത്തവും ചിത്തിരിയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് പുതിയ വാരം സാമ്പത്തിക ലക്ഷ്യമായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. വാഹന സംബന്ധമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ഗൃഹകലഹത്തിനൊരു സാധ്യത കാണുന്നുണ്ടെങ്കിലും ഈ വാരത്തിൻ്റെ അവസാനത്തോടെ അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. ഏതെങ്കിലും വിധത്തിൽ ഗൃഹസംബന്ധമായിട്ട് അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വാഹന സംബന്ധമായിട്ടുള്ള ദോഷങ്ങളോ അധിക ചെലവുകളുള്ളവർക്ക് അതിൽ നിന്നും ഈ ഒരു മോചനം ഈ വാരത്തിൻ്റെ അവസാനത്തോടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കണ്ടകശനി കാലമായതുകൊണ്ട് നീല വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് സാമ്പത്തികമായി ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ അസ്വസ്ഥതകളുണ്ടെങ്കിലും ഈ വാരത്തിൽ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഭാഗ്യപുഷ്ടിയും പിതൃഗുണവും പിതൃസമ്പത്തും മനസ്സന്തോഷവും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടം ഈ വാരത്തിലുണ്ടാവും. സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും. ദാമ്പത്യ സുഖം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പുതിയ വാരം എല്ലാവിധത്തിലും ഐശ്വര്യപ്രദമായിട്ടൊരു വാരമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിൽ തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അല്പമാത്രയിൽ അരിഷ്ടതയൊക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഹലോ, ആറ്റലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു? ബാംഗ്ലൂരിൽ നിന്ന്. ജനിച്ച തീയതി പറയൂ. ഹലോ, ജനന തീയതി പറയൂ. ഹലോ, 1979 ജനുവരി 3. 3 ജനുവരി അല്ലേ? 3 ജനുവരി 1979. അതെ. സമയം പറയൂ. രാത്രി 2 മണി. വെളുപ്പിന് 2 മണി അല്ലേ? എവിടെ ജനിച്ചത്? എവിടെയാണ്? ബാംഗ്ലൂരാണോ? എന്തോ ജനിച്ച സ്ഥലം എവിടെയാണ്? അല്ല, തളിപ്പറമ്പിലാണ്. കണ്ണൂർ ഡിസ്ട്രിക്ട്. ചതയ നക്ഷത്രമാണോ? അല്ല, പൂരിട്ടാതി അല്ലേ? ഇല്ല. 3 ജനുവരി 1979 അല്ലേ? അതെ. ആ ഈ ഇതനുസരിച്ച് പൂരിട്ടാതി അല്ല, ചതയമാണ്. 3 രാത്രി 4 വെളുപ്പിനാണെങ്കിൽ പൂരിട്ടാതി വരും. അത് ശരി. ആ 3 ആണോ സർട്ടിഫിക്കറ്റിലുള്ളത്? അതെ. ആ 3 ആണ് ചതയൻ നക്ഷത്രമാണ്. ചതയൻ നക്ഷത്രത്തിന് 2 ആണെങ്കിലോ? 2 ആണെങ്കിൽ പിന്നെയും കുറയല്ലേ ഉള്ളു, അവിട്ടം വരും. ഓ, ചതയം നക്ഷത്രമാണെങ്കിൽ അത് ജാതകം ഒന്നുകൂടെ എടുത്തു നോക്കുക. ചതയായാലും പൂരിട്ടാതിയായാലും വലിയ വ്യത്യാസം വരുന്നില്ല. ജാതകത്തിൽ കുംഭരാശി ആണെങ്കിൽ സമയം കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോഴ്. 2018
2018 നവംബർ 29 വരെ ശനിയിൽ രാഹുറാണ്. കാലുവേനയുടെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം, ചെറിയ ബുദ്ധിമുട്ട് പ്രയാസങ്ങളുണ്ടാവും. പ്രത്യേകിച്ചും ഉദരരോഗത്തിനും സാധ്യതയുണ്ട്. കാലുവേദന, ഉദരരോഗം, എന്താണ് അറിയേണ്ടത്? ജോലിൻ്റെ കാര്യം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് 2018 നവംബർ 29 ശേഷം നല്ല കാലമാണ്. ഈ വർഷം നവംബർ 29 കഴിഞ്ഞ ഏറ്റവും നല്ല സമയം. ഭാര്യ ഒന്നിച്ച് നിൽക്കുന്നില്ല. ഭാര്യ കൂടെ നിൽക്കുന്നില്ല. കൂടെ നിൽക്കുന്നില്ല. അത് ഭാര്യയുടെ ജാതകവും ഭർത്താവിന്റെ ഭാര്യയുടെ നക്ഷത്രം എന്താ? ഉത്രാടം. അവർക്ക് ഏടർശനി കാലമാണ്. ഇപ്പൊ സമയദോഷമാണ്. രണ്ടുപേരുടെയും ജാതകം വെച്ച് നോക്കുക, ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ നോക്കുക. വൃശ്ചികരാശി വിശാഖത്തിന്റെ അവസാനത്തെ 15 നാഴിക അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായി ഈ വാരം നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. ഏതെങ്കിലും വിധത്തിൽ ധനനഷ്ടങ്ങളോ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വർദ്ധിച്ച ധനനഷ്ടത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. യാത്രയിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ വിലപ്പെട്ട രേഖകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. ഏകദേശം കാലമായുണ്ട്. എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷിച്ച് മാത്രം ഇറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോഹങ്ങളുമായിട്ടോ കെമിക്കലുമായിട്ടോ ബന്ധപ്പെട്ട് തൊഴിച്ചുന്നവർക്കെല്ലാം ഈ വാരം നന്നായിരിക്കും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിച്ചുന്നവർക്കും പൊതുവെ നല്ലതാണ്. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.5 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉന്നത വിദ്യയ്ക്ക് തടസ്സം വരാനും സാധ്യതയുണ്ട്. പിതാവിനോ പിതൃ ബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാവും. കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചിരുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുടുംബ വഴക്കുകളോ കലഹങ്ങളോ പ്രശ്നങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തുറന്നുള്ള സംസാരം, ഏതെങ്കിലും വിധത്തിൽ എല്ലാ കാര്യങ്ങളും മറച്ചു വയ്ക്കാതെ അല്ലെങ്കിൽ തുറന്നുള്ള സംസാരത്തിലും ചിലപ്പോൾ ശത്രുത വരാൻ സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. സന്താന ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ഹലോ, ആറ്റുകളേഷൻ, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നു. ജനിച്ച തീയതി പറയൂ. 8/9/1999. സമയം പറയൂ. സമയം 4:19. 4:19 പി എം ആണോ? മകൻ നാള്. 4:19 പി എം ആണോ? അല്ല, പി എം ആണോ? രാവിലെയാണോ വൈകുന്നേരമാണോ? വൈകുന്നേരം പി എം. വൈകുന്നേരം. സ്ത്രീ ജാതകമാണോ? സ്ത്രീ ജാതകമാണോ? മകളുടെ ജാതകമാണോ? മകളുടെ ജാതകമാണ്. ജാതകത്തിൽ 2020 ഡിസംബർ 23 വരെ ശുക്രദശയിൽ ശനിയുടെ പീരീഡാണ്. ഇപ്പൊ 18 വയസ്സ് 8 മാസം പൂർത്തിയായി. ജാതകം പാപദോഷമുള്ള ജാതകമാണ്. വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കണം. ഉദര രോഗത്തിന് സാധ്യതയുണ്ട്. വയറിന് അസുഖമൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ സമയമനുസരിച്ച് പിതാവുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം. ഇപ്പോഴത്തെ സമയമനുസരിച്ച് പൊതുവായിട്ട് സമയം അനുകൂലമാണ്. വലിയ ദോഷങ്ങളൊന്നും ഇല്ല. വിവാഹത്തിന് ജാതകത്തിൽ ഇപ്പോൾ ശുക്രനിൽ ശനിയുടെ പീരീഡാണ്. ശുക്രനിൽ ശനിയുടെ പീരീഡും വിവാഹത്തിന് അനുകൂല സമയമാണ്. 2020 ഡിസംബർ 23 വരെ കൊള്ളാം. 2020 ഡിസംബർ 23 വരെ ശുക്രദശയിൽ ശനിയുടെ പീരീഡും അടുത്ത 2022 വരെ ബുധൻ്റെ പീരീഡും അനുകൂല സമയമാണ്. ഇനി അങ്ങോട്ടുള്ള സമയം വിവാഹത്തിന് കൊള്ളാം. പാപദോഷമുള്ള ജാതകം വിവാഹത്തിന് യോജിപ്പിക്കണം. പാപദോഷമുള്ള ജാതകമാണ്. ജാതകം എഴുതി വെച്ചിട്ടില്ലേ? ജാതകം എഴുതി വെച്ചിട്ടുണ്ടോ? പിന്നെ അങ്ങനെ പാപദോഷമുണ്ടെന്ന് അറിയാൻ പറ്റും. ജാതകം പാപദോഷമുള്ള ജാതകമാണ്. വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കണം. ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് കിഴക്ക് ദിക്കുന്ന വിവാഹത്തിന് സാധ്യതയുണ്ട്. ഉന്നത വിദ്യയ്ക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ തടസ്സം വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമാണ്. സമയദോഷം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം സമയം അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ. ഓ, ജോലി കിട്ടുമോ? തിരുമേനി എല്ലാം കിട്ടും. പഠിച്ചാൽ മതി. ശരി. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴി കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് മകരരാശി.
മകരരാശിക്കാർക്ക് ഈ വാരം തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും തൊഴിൽ തടസ്സവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖക്കുറവ് അനുഭവപ്പെടും. ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും ശാരീരിക അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഓപ്പറേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആശുപത്രി വാസമൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സം വരാനും സാധ്യത വളരെ ഉണ്ടാകും. കലാപരമായി ബന്ധപ്പെട്ട് ചോദിച്ചുവന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. ഏകദേശം കാലമായിട്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കണം. കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും വളരെ ശ്രദ്ധിക്കണം. വീട് വയ്ക്കുന്നതിനും സ്ഥലം വാങ്ങിക്കുന്നതിനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കൂടുതൽ കടം വാങ്ങിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശാരീരികമായിട്ട് കാലുവേദന നടുവേദന വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മത വേണം. ദോഷപരിഹാരമായിട്ട് സർപ്പപ്രീതി വരുത്തുക, മണ്ണാറശാലയോ പാമ്പുമേക്കോ അടക്കം പോവുക, സർപ്പപ്രീതി വരുത്തുക, ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. കുംഭരാശി. അവിടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചറയും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് പൊതുവെ ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സൽകീർത്തിയും സമ്പത്തും മനസ്സന്തോഷവും പ്രതീക്ഷിക്കാം. ഗൃഹവാഹനായി സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും. പ്രശസ്തി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും നേട്ടങ്ങളുണ്ടാവും. പല വിധത്തിലുള്ള നേട്ടങ്ങളും ഐശ്വര്യവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും നിറഞ്ഞൊരു വാരമായിരിക്കും ഈ വാരം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യതയുണ്ടാവും. പുതിയ വാരം നന്നായിരിക്കും. മീനൻ രാശി. പൂരിട്ടാഴ്ച അവസാനത്തെ 15 നാഴി ഉത്രടായി രേവതിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. സന്താനങ്ങൾ വിട്ടുനിൽക്കേണ്ട അവസ്ഥകളുണ്ടാവും. ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പല വിധത്തിലുള്ള ധനലാഭം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ഒരു ശാരീരികമായിട്ടുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറിക്കിട്ടും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃ സ്വത്തുക്കളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും ഈ വാരത്തിൽ കാണുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിലും കുറച്ച് നാളുകളായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വിഷമങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യാൻ അനുകൂലമായിട്ടുള്ള സമയമല്ല. ഏതെങ്കിലും വിധത്തിൽ ബിസിനസ്സിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ സമയമൊക്കെ നോക്കി ആ ബിസിനസ് നമ്മുടെ ജാതകത്തിൽ ചേരുമോ എന്ന് നോക്കിയ ശേഷം മാത്രം പുറപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഏത് വിഷയം തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ചിലർക്ക് ഡോക്ടറാവാനായിരിക്കും താല്പര്യം, ചിലർക്ക് എഞ്ചിനീയറാവാൻ താല്പര്യം കാണും. ആ ജാതകത്തിൽ നമ്മുടെ ജാതകം നോക്കിയിട്ട് എഞ്ചിനീയറാവോ ഡോക്ടറാവോ കളക്ടറാവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവോ ഇതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന വിഷയമായിരിക്കില്ല ജോലിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ പഠിച്ച തൊഴിൽ കിട്ടാതിരിക്കുന്ന അവസ്ഥ വരും. പക്ഷേ നമ്മുടെ ജാതകപ്രകാരം കിട്ടാൻ ആവുന്ന തൊഴിലുകൾ, നമ്മുടെ ജാതകത്തിൽ ഗ്രഹനിലപ്രകാരം കാണുന്ന ജോലി എന്താണെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടും ജാതകത്തിലത് കാണും. ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ജ്യോതിഷനെ കൊണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്തൊക്കെ തൊഴിലുകൾ ചെയ്താൽ വിജയിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏത് പിന്നെ പ്രൊഫഷൻ ഏത് തൊഴിലെടുത്താൽ വിജയിക്കും, അല്ലെങ്കിൽ ഏത് വിഷയമെടുത്താൽ ഭാവിയിൽ നല്ലൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം ഉന്നത വിജയിക്ക് ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. എന്തായാലും വിദ്യാഭ്യാസ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രവികുമാർ കോട്ടയത്തു നിന്ന് എഴുതുന്ന എഴുത്താണ്. ബഹുമാനപ്പെട്ട സാറിന്, അനന്തവിജ്ഞാന പരിപാടിയുടെ സ്ഥിരം പ്രേക്ഷകനായ എനിക്ക് എൻ്റെ മകളുടെ ഭാവി കാര്യങ്ങൾ അറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. അവളിപ്പോൾ മെഡിസിൻ പഠിക്കുന്നു. തുടർന്ന് വിദ്യാഭ്യാസം, വിവാഹം അറിയണം. 5 ജൂൺ 1996 1955 AM ഉത്രാട നക്ഷത്രം. ഉത്രാട നക്ഷത്രത്തിന് ജാതകപ്രകാരം ഉത്രാട നക്ഷത്രം മകരരാശിയാണ്. ജാതകത്തിൽ 2019 ഒക്ടോബർ 11 വരെ രാഹുർ ദശയിൽ വ്യാഴൻ്റെ പീരീഡും 2022 ഓഗസ്റ്റ് 17 വരെ രാഹുറിൽ ശനിയുടെ പീരീഡുമാണ്. ഈ സമയം വിവാഹത്തിനും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ്. ജാതകപ്രകാരം ശുദ്ധജാതകമാണ്. ദോഷങ്ങളൊന്നുമില്ല. ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കുന്ന വിവാഹത്തിന് സാധ്യതയുണ്ട്. മെഡിസിനുമായിട്ടുള്ള യോഗമുണ്ട്. നല്ലൊരു ഭാവി കാണുന്നുണ്ട്. പക്ഷേ ഏഴരശ്ശനി കാലമായിട്ട് എല്ലാ കാര്യത്തിനും അലസത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിന് പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യ സരസ്വതി പൂജ നടത്തുക, അല്ലെങ്കിൽ സരസ്വതി പ്രീതി വരുത്തുക, സരസ്വതി ക്ഷേത്രങ്ങളിലൊക്കെ പോവുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. അതുപോലെ ശനിപ്രീതി വരുത്തുന്നത് നന്നായിരിക്കും. ശാസ്താക്ഷേത്രത്തിൽ പോവുകയോ ശരിക്ക് നീരാജനം നടത്തുകയോ ഒക്കെ ചെയ്യുന്ന വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. അടുത്ത ഏകദേശം 6 വർഷത്തോളം സമയദോഷം കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണം. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, അനന്തം അജ്ഞാതം, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയറക്കോണം PO, തിരുവനന്തപുരം 6955573.
വീണ്ടും അനന്തം അജ്ഞാതം. അടുത്ത വെള്ളിയാഴ്ച രാവിലെ യു എ ഇ ടൈം 7:30 മിഡിൽ ഈസ്റ്റിലും ഞായറാഴ്ച രാവിലെ 6:30 ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക.